ഇതുപോലൊരു പാൾ മത്സരാർത്ഥി ഒരു സീസണിലും ഒരു ഭാഷയിലും ബിഗ് ബോസ് മത്സരത്തിൽ ഉണ്ടായിട്ടേയില്ല. അവിടെ ഉള്ളവരെ ചിരിപ്പിച്ച് കുറച്ച് തമാശകൾ പറഞ്ഞ് ഫേവറേറ്റായി മാറി എല്ലാ നോമിനേഷനിൽ നിന്നും രക്ഷപ്പെടുന്ന ആ ആൾ ആരെന്ന് മനസ്സിലായി കാണുമല്ലോ, നോബിയാണ്. പിന്നെ നോബിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയുള്ള ഓരോരുത്തരും മത്സരം എന്ന രീതിയിലല്ല കാണുന്നത്. എൻ്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് ഞാൻ നോമിനേറ്റ് ചെയ്യില്ല എന്നതാണ് അവസ്ഥ. ഇതുപോലൊരു ദുരിതം പിടിച്ച ബിഗ് ബോസ് സീസൺ യാതൊരു മത്സരബുദ്ധിയുമില്ലാത്ത കുറേ മത്സരാർത്ഥികളും. ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ആഴ്ചയിലെയും പോലെ തന്നെ 3 പേരെയാണ്: മണിക്കുട്ടൻ, റംസാൻ, നോബി. ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുന്നത് നോബി അല്ല, പകരം അനൂപാണ്. ഇതാദ്യമായല്ല നോബിക്ക് പകരം മറ്റൊരാളെ കളിപ്പിക്കുന്നത്. എപ്പോഴൊക്കെ നോബി ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നാലും നോബിക്ക് വേണ്ടി ആരെങ്കിലും മത്സരിക്കും. റംസാൻ മത്സരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഋതു ആയിരുന്നു മത്സരിച്ചത്. ഇത്തവണ അനൂപ് എന്ന പ്രമോയിൽ നിന്ന് വ്യക്തമാണ്. വളരെ വലിയ രീതിയിൽ നോബിക്കെതിരെ ആക്രമണം നടക്കുകയാണ്. ഒരു മത്സരബുദ്ധിയോടെ ഒരു ടാസ്ക് പോലും ചെയ്യാൻ നോബിയെ കൊണ്ട് പ്രേക്ഷകർക്കാവില്ല. ബിഗ് ബോസ് ചില മത്സരാർത്ഥികളെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർക്ക് എല്ലാ യോഗ്യതയും ഉണ്ടോ എന്ന് ബിഗ് ബോസ് നോക്കും. കാരണം ബിഗ് ബോസ് എന്നൊരു ഷോ അങ്ങനെ തന്നെയാണ്. ഓരോ ടാസ്കും മത്സരബുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകത്തുള്ളൂ. നോബി ഇത്രയും ദിവസം തുടരുന്നതിൽ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് തീരെ താല്പര്യമില്ല, ഇഷ്ടവുമില്ല. അവിടെയുള്ള മത്സരാർത്ഥികൾ നോമിനേറ്റ് ചെയ്താലേ പ്രേക്ഷകർക്ക് ഒന്ന് പുറത്താക്കാൻ പറ്റൂ. അതിന് മത്സരാർത്ഥികളുടെ ഗുഡ് ബുക്ക് ലിസ്റ്റിൽ കയറിയത് കൊണ്ട് തന്നെ മത്സരബുദ്ധി ഇല്ലാത്ത മത്സരാർത്ഥികൾ നോബിക്കെതിരെ വോട്ട് പോലും ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ പ്രേക്ഷകർ നിരാശരാകും. അങ്ങനെ വരുമ്പോൾ പ്രേക്ഷകർ നിസ്സഹായരുമാകും. ഒന്നും ചെയ്യാൻ കഴിയില്ല. നോബിയെ കണ്ടുകൊണ്ടിരുന്നേ മതിയാകൂ. എന്തിനാണ് ഇങ്ങനെ മറ്റൊരാളുടെ അവസരം കളഞ്ഞുകൊണ്ട് ഒരു ടാസ്ക് പോലെ പെർഫോം ചെയ്യാതെ ഗ്രൂപ്പ് കളി കൊണ്ട് മാത്രം നോമിനേഷനിൽ രക്ഷപ്പെട്ട് ഇങ്ങനെയൊരു പ്ലെയർ നോമിനേഷൻ വന്നാൽ പോലും ചിലപ്പോൾ പുറത്താകില്ല. കുറച്ചുകൂടി ആക്റ്റീവായ രമ്യയോ ഋതുവിനെയോ ഒക്കെ നമ്മൾ പുറത്താക്കും. ഇങ്ങനെയുള്ള പല പ്രതിഷേധങ്ങളും നോബിക്കെതിരെ ഉയരുകയാണ്. നോബിയോട് ഏതെങ്കിലും ടാസ്ക് ചെയ്യാൻ പറഞ്ഞാൽ കാൽ വയ്യ എന്നാണ് മറുപടി. ഒരിക്കലും ശാരീരിക അവസ്ഥയെ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷേ ബിഗ് ബോസ് എന്ന പല ഘട്ടങ്ങളിലൂടെയും പോകുന്ന എന്ത് മത്സരമാണ്. അങ്ങനെ വീക്കായ ഒരാൾ ഇങ്ങനെ വരുന്നത് ഭയങ്കര കഷ്ടമാണ്. വീഗലാൻഡിൽ ടൂറിൽ വന്നതുപോലെയാണ് നോബിയുടെ പെരുമാറ്റം. ഭയങ്കര റിലാക്സായി, ശാന്തനായി, സന്തോഷമായിട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ ണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ വരേണ്ട യാതൊരുവിധ കാര്യവുമില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് ക്യാൻസർ വന്ന് എല്ലുകൾ പൊടിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടും ഓരോ ടാസ്കിലും ഡിംബിളിനെ കാണുമ്പോൾ നോബിയൊക്കെ കിണറ്റിലിടാൻ തോന്നുന്നത് എന്നൊക്കെ പലതരം കമൻറ്റുകൾ ബിബി കഫേയിലും പല വീഡിയോയുടെ താഴെയും വരുന്നുണ്ട്. നോബി എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? ഇത്രയും വയ്യാഞ്ഞിട്ട് പോലും അവിടെ പലരും അത്രയും ജോലി ചെയ്യുന്നില്ലേ, അത്രയും ടാസ്ക് ചെയ്യുന്നില്ലേ, എന്നിട്ടും ചെറിയ ടാസ്ക് ആയിട്ട് പോലും നോബിക്കിത് സാധിക്കുന്നില്ല എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. കഴിഞ്ഞ ബിഗ് ബോസ് സീസണുകളിൽ വെച്ച് ഈ ബിഗ് ബോസ് സീസണിലെ ടാസ്കുകളെല്ലാം ഫിസിക്കലി കുറച്ച് ലോ ആയ ടാസ്കുകളായിരുന്നു. അതായത് കുറച്ച് മത്സരബുദ്ധിയോ കുറച്ച് വിവേകമോ വച്ച് ചെയ്യേണ്ട ടാസ്കുകളായിരുന്നു. ഫിസിക്കൽ ടാസ്കുകളെല്ലാം കുറവ് തന്നെയായിരുന്നു, ഉണ്ടെങ്കിൽ തന്നെ ചെറുത് തന്നെയായിരുന്നു. ആർക്കും പരിക്കേൽപ്പിക്കാത്ത യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത ചെറിയ ടാസ്കുകൾ. എന്നിട്ട് പോലും പലർക്കും മടിയാണ് അത് ചെയ്യാനായി. കുറച്ച് കോയിൻ കണക്ട് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും ചാടാനും പിടിക്കാനും ഒക്കെ ആയിരുന്നു ഇപ്രാവശ്യത്തേക്ക്. എന്നിട്ടും കൊച്ചു പിള്ളേർക്ക് പോലും കളിച്ച് മറിയാൻ പറ്റുന്ന അവസരം ഉണ്ടായിട്ട് പോലും പലരും ബിഗ് ബോസ് ഹൗസിൽ കളിക്കാതിരിക്കുന്നുണ്ട്. അവരൊന്നും നോമിനേഷൻ വന്ന് ഔട്ടാകുന്ന പോലുമില്ല, പ്രതീക്ഷിക്കാത്തവരൊക്കെ ഔട്ടാകുന്നുമുണ്ട്. എന്തൊക്കെയാണ് ഈ ബിഗ് ബോസിൽ നടക്കുന്നത്? കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.